പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിആർആർ ഉറപ്പു നൽകുന്നു. ടിആർആർ SS വാട്ടർ ടാങ്ക്സ് ലീവ് അപ് ടു യുവർ ക്ലാസ്. ടിക്കറ്റ് കൊടുക്കാൻ മാത്രമല്ല പാട്ടുപാടി ഏവരെയും കയ്യിലെടുക്കുവാനും KSRTC കണ്ടക്ടർമാർക്കറിയാം. അത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഭൂരിപക്ഷം മലയാളികളുടെയും ജീവിതത്തോട് അത്രമേൽ വൈകാരികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ ആനവണ്ടികൾ. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഹൈറേഞ്ചിനെയും എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സഞ്ചാരി. ഈ വണ്ടിയെ കുട്ടികളും അറിയണമെന്ന് തോന്നിയതിനാലാകണം കോഴിക്കോട് ജില്ലയിൽ താമരേശ്വരം സബ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന AMLP സ്കൂൾ പൂനൂർ തേക്കും തോട്ടത്തിലെ വിദ്യാർത്ഥികളുടെ സ്കൂൾ ട്രിപ്പ് KSRTC ബസ്സിലാക്കുവാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. എല്ലാ വർഷവും 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സഹവാസ ക്യാബ് സ്കൂൾ അധികൃതർ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം സംഘടിപ്പിച്ച മഷിത്തണ്ട് എന്ന ഏകദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ ഫീൽഡ് ട്രിപ്പാണ് KSRTC ബസ്സിൽ തോണിക്കടവിലേക്ക് പോയത്. സ്കൂളിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് തോണിക്കടവ്. താമരശ്ശേരി ഡിപ്പോയിൽ നിന്നാണ് സ്കൂൾ അധികൃതർ വണ്ടി വിളിച്ചത്. പൊതുവെ ഇന്നത്തെ കുട്ടികൾ സ്കൂൾ ടൂർ എന്നൊക്കെ പറയുമ്പോൾ വൈവിധ്യമാർന്ന ലൈറ്റുകളും DJ ഒക്കെയുള്ള ടൂറിസ്റ്റ് ബസ്സുകളിൽ പോകുന്നതൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചിരിക്കുക. എന്നാൽ ഇവിടെ അതൊന്നുമില്ലാത്ത KSRTC ബസ്. ആദ്യം അതിനോട് പൊരുത്തപ്പെടുവാൻ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് യാത്ര തുടങ്ങി കഴിഞ്ഞതോടെ അവരും ആ യാത്ര എൻജോയ് ചെയ്യുവാൻ തുടങ്ങി. കണ്ടക്ടർ ഉൾപ്പെടെ പാട്ടും ഡാൻസുമായി എത്തിയതോടെ സംഭവം കളറായി. യാത്രകളെന്നാൽ കേവലം കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതല്ല എന്ന് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നമ്മുടെ ഓർമ്മകളിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരുപിടി നിമിഷങ്ങളാണ് ഓരോ യാത്രകളുടെയും ലക്ഷ്യങ്ങളെന്നും കുട്ടികൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകണം. അക്കാര്യം ഉറപ്പാണ്. ഒരാധുനിക ബസ്സും നൽകാത്ത എന്തോ ചില സന്തോഷങ്ങൾ ആ കുരുന്ന മനസ്സുകൾക്ക് കിട്ടിയത് കൊണ്ടായിരിക്കണം യാത്ര അവസാനിപ്പിച്ച് ഡിപ്പോയിലേക്ക് മടങ്ങിയ ബസ്സിനെയും ജീവനക്കാരെയും കണ്ണിൽ നിന്ന് മറയുന്നതുവരെയും കൈവീശി അവർ യാത്രയാക്കിയത്. എന്ത് പറ്റിയായിരിക്കും ആദ്യത്തെ വീക്ക് തന്നെ ഒരു ഭിക്ഷ വരുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഞാൻ അത്യാവശ്യം ആ ഹൗസിൽ ആക്റ്റീവായിരുന്നു. എന്നെ തന്ത്രശാലിയാക്കിയിട്ട് അഖിൽചേട്ടനൊക്കെ പറയുന്ന പോയിന്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടും എന്നെ പുറത്താക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് കരയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്നാലും ഞാൻ കണ്ണിച്ചോരില്ലാത്ത ഒരാളെ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനമില്ലാത്ത ജീവിതം. ശരിക്കും പബ്ലിസിറ്റി എന്നായിരുന്നു മെയിൻ. ആ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക. ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അത്രയല്ലേ ഉള്ളൂ സംഭവം. ഇത്രയും നാൾ ഈ പറയുന്ന ആൾക്കാരൊന്നും കണ്ടില്ല. ഇപ്പൊ സത്യം പറയാലോ, ഈ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയപ്പോ എന്തോ ഒരു ആൾക്കാരാ. ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇത്രയും നാൾ ഞാൻ കണ്ടില്ല. ഇപ്പോഴും അത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര വേദനിച്ചു. നിർത്തി വിടില്ല, ഞാൻ പറയില്ല. അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്രയൊന്നും ആരും കടന്നു വന്നിട്ടില്ല. ബിഗ് ബോസിലെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം. ആ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ലായിരുന്നു. ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവരുടെയൊക്കെ അവസ്ഥ. ഞാൻ ഒരിക്കലും ഈ നാടകീയമായിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും അല്ല. എനിക്കത് വശവും ഇല്ല. ഞാനെല്ലാ കാലത്തും എൻ്റെ ക്യാരക്ടേഴ്സിനെ ഞാൻ അതായാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ ആ ക്യാരക്ടറോട്ട് അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ എനിക്ക് അറിയത്തില്ല. എല്ലാ ജോലിക്കും മുൻകാല പരിചയത്തിന് നമ്മൾ സർട്ടിഫിക്കറ്റും കൂടെ വേണം പോകാൻ. കൃത്യമായ ഒരു സാലറി നിശ്ചിത സംഗതി ഉണ്ടല്ലോ. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും. സിനിമ എന്ന് പറഞ്ഞത് ഒരിക്കലും സിസ്റ്റമാറ്റിക്കേ അല്ല. ഇന്നിവിടെയാണെങ്കിൽ നാളെ ചെന്നൈയിലായിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ അമേരിക്കയിലോട്ട് പോയി അവിടെ ആയിരിക്കും. നമുക്കൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യം അതാണ്. അങ്ങനെ ഒരു ഗാംബ്ലിംഗ് പോലെയാണ് സിനിമ. 10 പൈസ അങ്ങോട്ടും മുതൽ മുടക്കില്ലാതെ അഡ്വാൻസ് ആയിട്ട് പൈസയും തന്നു, നമ്മുടെ താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും യാത്രാ സൗകര്യങ്ങളും തന്ന്, നമുക്ക് നല്ല കഥാപാത്രങ്ങളും തന്ന്, നമുക്ക് പേരും ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പൊ ഇങ്ങനെ ഒരു ജോലി വേറെ അവിടെ കിട്ടും. ഇത് ചേച്ചിയുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഓരോ ദിവസവും പുതിയ 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 സ്വപ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തായിയായ ഒരു സ്വപ്നം എന്ന് പറഞ്ഞ് ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാവാൻ പോകുന്നു. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഉർവശിയായി തന്നെ ജനിക്കാനാണ് ആഗ്രഹം. അല്ല, ഞാൻ ജനിച്ചൊരു 14 വർഷം കഴിഞ്ഞാ ഉർവശിയായി. അതുപോലെ ജനിച്ച ഞാൻ പൊടിമോളായിട്ട് ജനിച്ചു വന്നൊരു 14 വർഷം ആയിട്ടാ ഉർവശി. ഉർവശി നേരെ ജനിച്ച് തൊട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ നേരെ വരേണ്ടി വരും. ഈ ഒരു സെഗ്മെന്റിൽ ഇരുന്നത് അബദ്ധമായി തോന്നുന്നുണ്ടോ? നട്ടുച്ചക്ക് വിശക്കുന്ന സമയത്ത് ആകപ്പാടെ കിട്ടിയ 1 മണിക്കൂർ ബ്രേക്ക് സമയത്ത് ഉടനെ കരിയുന്ന മണത്തോടുകൂടി ഇരിക്കുന്നതിന്റെ ഒരു ചെറിയ വൈക്ലബ്യം മനസ്സിലുണ്ട്. പറയാതിരിക്കാൻ നിർത്തിയില്ല. പായലും പൂക്കലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിആർആർ ഉറപ്പു നൽകുന്നു. ടിആർആർ SS വാട്ടർ ടാങ്ക്സ് ലീവ് അപ് ടു യുവർ ക്ലാസ്.